ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജോഷ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചായമൻസ എന്ന മെക്സിക്കൻ ചീരയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു സസ്യമാണ് ചായമൻസ. ഇതിനെ മരച്ചീരയെന്നും വിളിക്കുന്നു. ഒട്ടേറെ കാർഷിക സസ്യങ്ങൾ പ്രാചീന മനുഷ്യൻ മെരുക്കിയെടുത്ത മെക്സിക്കോയിൽ നിന്നാണ് ചായമൻസയുടെ വരവ്. നൂറ്റാണ്ടുകളായി മധ്യ അമേരിക്കയിലെ മായൻ വർഗക്കാർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന പോഷക സമൃദ്ധമായ ഒരു സസ്യമാണിത്. ചായമൻസയുടെ ഇലകളാണ് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ചീര പോലെ നമുക്കിത് തോരൻ വയ്ക്കാം, ഉപ്പേരി, കട്ട്ലറ്റ്, അങ്ങനെ അനേകം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇതിന് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇത് വേവിക്കാതെ കഴിക്കരുത്. കപ്പയിലേതൊക്കെ പോലെ തന്നെ ഇതിനും കട്ടുണ്ട്. ഹൈഡ്രോസൈനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഇത് പാകം ചെയ്ത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഈ കാരണം കൊണ്ട് തന്നെ അലൂമിനിയം പാത്രത്തിൽ ഇത് പാകം ചെയ്യാൻ പാടില്ല. ഇത് ചൂടാക്കി കഴിയുമ്പോൾ മാത്രമേ ഇതിൽ കട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പാകം ചെയ്യാതെ കഴിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ പോഷകങ്ങളുടെ ഒരു നല്ല കലവറയാണ് ഈ ചായമൻസ എന്ന മരച്ചീര. സാധാരണ ചീരയിലുള്ളതിൻ്റെ മൂന്നിരട്ടിയോളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ഇലക്കറിയാണ് ചായമൻസ. ഇതൊരു നിത്യഹരിത സസ്യമാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം, കിഡ്നിയിലെ കല്ല് തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു നല്ല പ്രതിവിധിയാണ് ഈ ചീര. ഈ ചീര നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ രക്തചംക്രമണം വർദ്ധിക്കുന്നു. അതുപോലെ ഇത് ദഹനത്തെ നല്ല രീതിയിൽ സഹായിക്കുകയും കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളെ തടയാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുവാനും ശരീരഭാരത്തെ കുറച്ച് ശരീരഭാരം നിലനിർത്താൻ അതിൻ്റെ ഭാരം നിലനിർത്താനും ചുമയെ തടയുവാനും എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ ചീര നമ്മെ സഹായിക്കുന്നു. അതുപോലെ ശ്വാസകോശ പ്രവർത്തനത്തെ സുഗമമാക്കുവാനും വിളർച്ചയെ തടയുവാനും ഇതിന് കഴിവുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുകയും വാദജന്യ രോഗങ്ങളെ കുറയ്ക്കാനുമൊക്കെ ഈ ചീര നമ്മെ സഹായിക്കുന്നു. ഈ ചീര കഴിക്കുന്നത് മൂലം പാൻക്രിയാസ് ഗ്രന്ഥികളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു, പ്രമേഹത്തെ കുറയ്ക്കാനായി സഹായിക്കുന്നു. അതുപോലെ കിഡ്നി സ്റ്റോണിന് ഏറ്റവും ഫലപ്രദമാണ് പരിഹാരമാണ് ചായമൻസ എന്ന ഈ ചീര. ചായമൻസ പാകം ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറഞ്ഞ തീയിൽ 20 മിനിറ്റ്, കുറഞ്ഞത് 20 മിനിറ്റ് നമ്മൾ ഇത് നന്നായി പാകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അലൂമിനിയം പാത്രം ഉപയോഗിക്കരുത്. നമ്മൾ പാത്രം മൂടി വെച്ച് ഇത് വേവിക്കാനും പാടില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പാത്രം മൂടി വയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചായമൻസയുടെ തണ്ട് മുറിക്കുമ്പോൾ ഒരു വെള്ള കറ ആ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് വരും. ഇത് നമ്മുടെ കൈകളിലൊക്കെ പറ്റിയാൽ ഉടനെ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. ചായമൻസ വെച്ച് നമുക്ക് ടീ ഉണ്ടാക്കാൻ കഴിയും. ചായമൻസ പ്രമേഹത്തെ നിയന്ത്രിക്കും, അതുപോലെ നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 5 വലിയ ചായമൻസയുടെ ഇലകൾ ചെറുതായി അരിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിൽ ചെറു ചൂടിൽ 20 മിനിറ്റ് തിളപ്പിക്കുക. തണുക്കുമ്പോൾ ഇതിലേക്ക് 1 നുള്ളുപ്പും കുറച്ച് നാരങ്ങാനീരും ചേർത്താൽ ചായ റെഡി. ദിവസവും 3 ഗ്ലാസ് വരെ ഇത് നമുക്ക് കുടിക്കാം. ഇത് നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും കരളിനെ ശുദ്ധീകരിക്കാനുമായി സഹായിക്കും. ചായമൻസയിൽ ധാരാളം വൈറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻ, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, റൈബോഫ്ലേവിൻ ഇങ്ങനെയുള്ള പോഷക ഘടകങ്ങൾ മികച്ച രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തുല്യ തൂക്കം ഓറഞ്ചും ചായമൻസ ഇലകളും എടുത്താൽ ഓറഞ്ചിലുള്ളതിനേക്കാൾ 10 മടങ്ങ് വൈറ്റമിൻ സി ചായമൻസയിലുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ചായമൻസയുടെ മികച്ച സ്വാദിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്. 100 ഗ്രാം ചായമൻസയിൽ നിന്ന് 1 മുട്ടയിൽ അടങ്ങിയ അത്രയും പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നതാണ്. ചായമൻസയുടെ കമ്പ് മുറിച്ചാണ് നടുക, അതിൻ്റെ തണ്ട് മുറിച്ചാണ് നടുക. വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു ചെടിയാണ് ചായമൻസ. ഇത് നമ്മൾ നട്ടാൽ 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുത്തു തുടങ്ങാം. ഒരു പ്രത്യേക സീസണിൽ മാത്രമല്ല, വർഷം മുഴുക്കെ നിത്യഹരിത സസ്യമായി ചായമൻസ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.